എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു നാലുമണി പലഹാരമാണല്ലോ ഏത്തക്കാ പൊടി, അല്ലെങ്കിൽ പഴംപൊരി. എങ്ങനെയാണ് വളരെ ടേസ്റ്റുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി ഒരു 5 നല്ല നാടൻ ഏത്തപ്പഴം, ഒരുപാട് പഴുത്ത് പോകരുത്, ഒരു മീഡിയം ലെവലിലുള്ളത് എടുത്ത് നന്നായി തൊലി കളഞ്ഞ് 2 പിളർന്നു വയ്ക്കുക. എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 വലിയ സ്പൂൺ മൈദ, 2 വലിയ സ്പൂൺ അപ്പത്തിന്റെ മാവ്, അതായത് അപ്പത്തിന്റെ മാവില്ല എങ്കിൽ അരിമാവായാലും മതി, 1 സ്പൂൺ എള്ള്, 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ഉപ്പ്, പിന്നെ 1 വലിയ സ്പൂൺ പഞ്ചസാര. ഇത്രയും ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. കട്ടയൊക്കെ കെട്ടാതെ ഭംഗിയായിട്ട് ഇളക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വീണ്ടും 1 വലിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര മധുരം പോരെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും 1 വലിയ സ്പൂൺ കൂടെ ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ തന്നെ ചേർക്കാം. വീണ്ടും ഇതിലേക്ക് 1 വലിയ സ്പൂൺ കടലമാവ് കൂടി ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇതുപോലെ പഴത്തിൽ പിടിക്കാൻ പാകത്തിന് ഉള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ഓരോ പീസും ഇതുപോലെ എടുത്ത് മാവിൽ നന്നായിട്ട് മുക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോരി കോരി എടുക്കുമ്പോൾ നല്ല അടിപൊളി പഴംപൊരി തയ്യാർ. നല്ല വാസനയും കളറും ടേസ്റ്റും ഒക്കെയുള്ള സൂപ്പർ ഏത്തക്ക പൊടി. എല്ലാവർക്കും ഈ പഴംപൊരി ഇഷ്ടമായി കാണുമല്ലോ. എന്നാൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.